ആയാലും വേണ്ടത്ര പുല്ലുകൾ കഴിച്ച് വിശപ്പ് അടക്കിയതിനു ശേഷം കാട്ടരുവിയിൽ നിന്ന് വെള്ളം കുടിച്ച് തിരിച്ചു പോകാം. നിൽക്കടാ അവിടെ, നിന്നോടല്ലേ പറഞ്ഞത് അവിടെ നിൽക്കാൻ. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്, ഞാനൊരു പാവമാണ്. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, നിന്നെ ഞാൻ സ്നേഹിച്ച് സ്നേഹിച്ച് ഈ വായിക്കകത്താക്കും. ഏതായാലും എന്നെ അങ്ങ് ഭക്ഷിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് അവസാനമായ ഒരു ആഗ്രഹമുണ്ട്. എന്താണ്? വേഗം പറയൂ. മറ്റൊന്നുമല്ല, അങ്ങ് ഒരു മഹാനായ ഗായകനാണെന്ന് എനിക്കറിയാം. അങ്ങ് എനിക്ക് മനോഹരമായ പാട്ട് പാടിത്തരണം. ആ പാട്ട് പാടി കഴിഞ്ഞതിനു ശേഷം അങ്ങ് എന്നെ ഭക്ഷിച്ചോളൂ. ശരി, കേട്ടോളൂ. മാമ്പുള്ളിക്കാവിൽ മരവകത്തിൽ മണി കൊന്ന കണി വച്ച തമ്പുരാട്ടി അതെ, അവൻ വീണ്ടും നമ്മുടെ ഈ കല്ലേറ്റിൻകരയിൽ എത്തിയിരിക്കുകയാണല്ലോ. അവനെ നമുക്ക് എങ്ങനെയെങ്കിലും വീണ്ടും ഓടിക്കണം, അല്ലെങ്കിൽ ഈ കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം ആപത്താണ്. വേഗം നമുക്ക് അവന്റെ കഥ കഴിച്ചിട്ട് വരാം. അയ്യോ, കരടിയോ ആനയൊക്കെ ആണല്ലോ വരുന്നത്. എടാ, നീ വീണ്ടും ഞങ്ങളുടെ താവളത്തിലേക്ക് വന്നു അല്ലേ? അതും ഞങ്ങളുടെ മാൻകുട്ടിയെ പിടിച്ച് ഭക്ഷിക്കാൻ. നിന്നെ ഞാൻ വെച്ചേക്കില്ലടാ ദുഷ്ട. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പോയിക്കളാവേ. കുട്ടിമാന്റെ ബുദ്ധിയാണ് അവനെ രക്ഷിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇവിടെ എത്തിച്ചേരില്ലായിരുന്നു. കുട്ടികളെ, ഈ കഥ മുഴുവൻ നിങ്ങൾ കേട്ടില്ലേ? ഇതിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠം എന്താണ്? അറിയില്ല. ബുദ്ധിയുണ്ടെങ്കിൽ ഏത് ആപത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. മനസ്സിലായോ? മനസ്സിലായി മാഷേ. ഇനി വേറൊരു കഥ പറഞ്ഞു തരുമോ? ശരി, കേട്ടോളൂ. പണ്ട് ദൂരെ ഒരു നദിക്കക്കരയുള്ള നീലിമലക്കാട്ടിൽ പാറകൾക്ക് നടുവിൽ രണ്ട് സുഹൃത്തുക്കൾ താമസിച്ചിരുന്നു. ഒരു സിംഹവും ഒരു കുറുക്കനും. എന്നും ഇവർ ഒരുമിച്ചാണ് ഇര തേടിക്കൊണ്ടിരുന്നത്. കൂടാതെ എന്നും സിംഹം വേട്ടയാടുന്ന ഇരയുടെ പകുതി കുറുക്കന് കൊടുക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അല്ല ചിങ്കുച്ചേട്ടാ, എന്താ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്? അതില്ലേ ഡിപ്രൂ, എനിക്ക് തീരെ വയ്യ, വല്ലാതെ പനി പിടിച്ചിരിക്കുക. വിശപ്പാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാണ്, പക്ഷേ ഈ ക്ഷീണം കൊണ്ട് നെഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ. ഓ, അതിനെന്താ ചിങ്കുച്ചേട്ടാ, ചേട്ടൻ പിടിച്ച ഇരയുടെ പാതി ഞാൻ എത്ര കഴിച്ചതാ. ഞാൻ ഏതായാലും കുറച്ച് കഴിഞ്ഞു വരാം, എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ. നല്ലൊരു കുഞ്ഞാടാണല്ലോ, അവനെ എങ്ങനെയെങ്കിലും വരുതിയിലാക്കണം. കുഞ്ഞുചേട്ടന്റെ പ്രീതിയും പിടിച്ചു പറ്റാം. പിന്നെ ഇന്നത്തെ കാര്യം കൂട്ടാൻ. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് കുഞ്ഞാടെ? നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ വെറും ഒരു സസ്യബുക്കാണ്. പിന്നെ നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനാ ഞാൻ വന്നത്. നിന്നെ കാട്ടിലെ രാജാവായ സിംഹരാജന് ഒന്നു കാണണമെന്ന് പറഞ്ഞു. മന്ത്രിയാക്കാനാണെന്നാ തോന്നുന്നത്. അയ്യോ, ഞാനില്ല, സിംഹം എന്നെ കൊന്നു തിന്നില്ലേ? നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഇപ്പോൾ സിംഹരാജനും സസ്യബുക്കാണ്, ഒരിത്തിരി മാംസം പോലും അദ്ദേഹം കഴിക്കില്ല. ചേട്ടാ, ഇവനെ നിങ്ങൾ കാണണമെന്ന് പറഞ്ഞില്ലേ? നീ വേഗം എത്തിയല്ലോ ഡിക്രു, ഇത് നല്ലൊരു കുഞ്ഞാടാണല്ലോ. ആ, ഇനി നിങ്ങൾ തമ്മിൽ സംസാരിക്കും. വരൂ കുഞ്ഞാടെ, ഈ ഗുഹയ്ക്കുള്ളിൽ നിന്ന് പറയാം. ഞാൻ പറഞ്ഞു തരുന്ന ഈ അപൂർവ മന്ത്രം മറ്റാരും കേൾക്കാൻ പാടില്ല.
ഡിക്രു, വേഗം വരൂ, അവനെ ഞാൻ ശരിപ്പെടുത്തി. നീ ഏതായാലും ഒന്ന് കാവൽ നിൽക്ക്, ഞാൻ കുളിച്ചു വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. തലച്ചോറ് എനിക്ക് തന്നെ വേണം കേട്ടോ. ശരി. കുളിച്ചപ്പോൾ എന്തൊരു സുഖം. വേഗം ചെന്ന് ആ ആടിനെ കഴിച്ച് വിശപ്പകറ്റാം. ഡിഗ്രു വാ, നമുക്ക് ആടിനെ കഴിക്കാം. ഏ, എവിടെ ഇതിന്റെ തലച്ചോർ? ശരിയാ, അതാ ഞാനും നോക്കുന്നത്. അത് ശരി, നീ തലച്ചോർ കഴിച്ചിട്ട് കളവ് പറയുകയാണല്ലേ. ഈ കൊടും ചതി സുഹൃത്തുക്കൾ തമ്മിൽ പാടില്ല. നീ ഇനി ഒരു നിമിഷം ജീവിച്ചിരിക്കാൻ പാടില്ല. എന്ത് മനോഹരമായ കഥ, കേൾക്കാൻ നല്ല രസം. പക്ഷേ നിങ്ങൾക്ക് ഈ കഥ കേട്ടിട്ട് എന്ത് മനസ്സിലായി? അത് പിന്നെ അത് ഞാൻ പറയാം. നമുക്ക് ചേരുന്ന കൂട്ടുകാരെ മാത്രമേ നാം എപ്പോഴും ചങ്ങാതിമാരായി തിരഞ്ഞെടുക്കാവൂ. ഒരിക്കലും ആത്മാർത്ഥ സുഹൃത്തിനെ ചതിക്കരുത്. മനസ്സിലായോ? ഇനി നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. ഇനി നമുക്ക് നാടകത്തിന്റെ പ്രാരംഭ നടപടികളിലേക്ക് കടക്കാം. നിങ്ങൾക്ക് നാടകം തുടങ്ങുന്നതിനു മുൻപ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആദ്യം ഒരു കഥ കണ്ടെത്തണം, പിന്നെ. ശരിയാണ്, ആദ്യം ഒരു നല്ല കഥ കണ്ടെത്തണം. അത് സമൂഹത്തിന് നന്മ നൽകുന്നതായിരിക്കണം. പിന്നീട് ആ കഥയ്ക്കൊരു തിരക്കഥ ഉണ്ടാക്കണം. അതിനുശേഷം നടീനടന്മാരെ കണ്ടെത്തണം. ഇത്രയും ആയി കഴിഞ്ഞാൽ നന്നായി റിഹേഴ്സൽ നടത്തേണ്ടത് അത്യാവശ്യമാണ്. മാഷിന്റെ അടുത്തുനിന്ന് ഒരുപാട് വിവരങ്ങൾ നമുക്ക് കിട്ടി അല്ലേ? ശരിയാ. ഇനി നമുക്ക് നാടക പ്രവർത്തനത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഈ ടേപ്പിൽ നിന്ന് ഒരു നല്ല നാടകഗാനം കേൾക്കാം.